രേന്ദ്രമോദിയെ കുറിച്ച് ബി ജെ പി ഇതുവരെ പ്രചരിപ്പിച്ചു പറഞ്ഞുകൊണ്ട് നടന്ന കാര്യങ്ങൾ പച്ചക്കള്ളമാണെന്ന് വിളിച്ചു പറഞ്ഞിരിക്കുകയാണ് രാഹുൽ ഗാന്ധി പ്രധാനമന്ത്രി നരേന്ദ്രമോദി പിന്നോക്ക വിഭാഗത്തിൽ ജനിച്ചയാളല്ലെന്ന് വെളിപ്പെടുത്തിയിരിക്കുകയാണ് കോൺഗ്രസ് നേതാവ് രാഹുൽ ഗാന്ധി മോദി ജനിച്ച സമുദായത്തെ ബി ജെ പിന്നീട് ഒ ബി സി ആയി പ്രഖ്യാപിക്കുകയായിരുന്നെന്നാണ് രാഹുൽ ഗാന്ധി പറഞ്ഞിരിക്കുന്നത് ഗുജറാത്തിലെ തേലി സമുദായത്തിലാണ് മോദി ജനിച്ചത് അത് പൊതുവിഭാഗത്തിൽപ്പെട്ട സമുദായമായിരുന്നു രണ്ടായിരത്തിൽ ബി ജെ പി ആണ് ആ സമുദായത്തെ ഒ ബിസി പട്ടികയിൽപ്പെടുത്തിയത് പ്രധാനമന്ത്രി പിന്നോക്കക്കാരനാണെന്നത് നുണയാണ് മോദി ഇത് പറഞ്ഞ് രാജ്യത്തെ തെറ്റിദ്ധരിപ്പിക്കുകയാണ് ചെയ്തതെന്ന് രാഹുൽ കുറ്റപ്പെടുത്തി പ്രധാനമന്ത്രി ഒ ബി സിക്കാർക്ക് ഹസ്തദാനം ചെയ്യാത്തയാളാണ് അദ്ദേഹം കോടീശ്വരന്മാരെ മാത്രമേ ആലിംഗനം ചെയ്യൂവെന്നും രാഹുൽ തുറന്നടിക്കുകയുണ്ടായി അതേസമയം ഭാരത് ജോഡോ ന്യായ യാത്ര ഒഡീഷയിലേക്ക് പ്രവേശിച്ചതിന് പിന്നാലെ മുഖ്യമന്ത്രി നവീൻ പട്നായിക്കിനെതിരെ രാഹുൽ ഗാന്ധി വിമർശനം ഉന്നയിച്ചിരുന്നു മോദിയുമായി ചേർന്നുള്ള പങ്കാളിത്ത സർക്കാരാണ് ബി ജെ ഡി നയിക്കുന്നതെന്ന് രാഹുൽ പറയുകയുണ്ടായി ഒഡീഷയിലെ പ്രതിപക്ഷമായ ബി ജെ പിയുമായി സഖ്യം ചേർന്നുകൊണ്ടാണ് പട്നായിക് സർക്കാർ സംസ്ഥാനത്ത് മുന്നോട്ടു പോകുന്നതെന്ന് ആരോപിച്ച രാഹുൽ പാർലമെന്റിൽ തനിക്കിത് കാണാൻ സാധിക്കുന്നുണ്ടെന്നും വ്യക്തമാക്കി പ്രധാന നിയമനിർമ്മാണങ്ങൾ ഉൾപ്പെടെ നിരവധി വിഷയങ്ങളിൽ പാർലമെന്റിനകത്തും പുറത്തും മോദി സർക്കാരിന് ബി ജെ ഡിയുടെ പിന്തുണയും ഇരുപാർട്ടികളുടെയും ഉന്നത നേതൃത്വത്തിന്റെ പരസ്പര പ്രശംസയെക്കുറിച്ചും രാഹുൽ പരാമർശിച്ചു റൂർക്കേലയിൽ നിന്ന് സുന്ദർഗഡിലേക്കുള്ള യാത്രാ മധ്യേ ഗോത്രവർഗ മേഖലകളിലൂടെ പര്യടനം നടത്തിയ രാഹുൽ പൊതുജനങ്ങളെ അഭിസംബോധന ചെയ്തു വൻതോതിലുള്ള കുടിയേറ്റം ആദിവാസികളോടും പിന്നോക്ക വിഭാഗങ്ങളോടും അനീതി വ്യവസായികളുടെ പ്രകൃതി വിഭവങ്ങൾ കൊള്ളയടി തുടങ്ങിയ വിഷയങ്ങളും അദ്ദേഹം ഉന്നയിച്ചു അതേസമയം ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പ്രതിപക്ഷ ഇന്ത്യ മുന്നണി കേന്ദ്രഭരണം നേടിയാൽ രാജ്യത്താകമാനം ജാതി സെൻസസ് നടപ്പാക്കുമെന്നും പരമാവധി സംവരണം അൻപത് ശതമാനം എന്ന പരിധി എടുത്തു കളയുമെന്നും രാഹുൽ ഗാന്ധി പറഞ്ഞിരുന്നു രാജ്യത്തെ ദളിതുകൾ ഗോത്രവർഗ്ഗക്കാർ മറ്റു പിന്നോക്ക വിഭാഗങ്ങൾ തുടങ്ങിയവരുടെ തൊഴിൽ പങ്കാളിത്തം രാജ്യത്തെ ഉയർന്ന കമ്പനികൾ ആശുപത്രികൾ കോളേജ് സ്കൂളുകൾ കോടതികൾ തുടങ്ങിയവയിലൊന്നുമില്ല ഇത് ഇന്ത്യക്ക് മുന്നിലുള്ള വലിയ ചോദ്യമാണ് ഇതിനുള്ള പരിഹാരമായി ആദ്യത്തെ നടപടി ജാതി സെൻസസ് നടപ്പാക്കുക നടപ്പാക്കുകയെന്നതാണ് നിലവിലുള്ള നിയമപ്രകാരം പരമാവധി സംവരണം എന്നത് അൻപത് ശതമാനമാണ് പരിധി ഞങ്ങൾ അധികാരത്തിലെത്തിയാൽ കളയും ഒരു പിന്നോക്ക വിഭാഗങ്ങളുടെയും സംവരണം കുറക്കില്ല ദളിതുകൾ ഗോത്രവർഗക്കാർ ഒ വിഭാഗങ്ങൾ തുടങ്ങിയവയ്ക്ക് അവരുടെ അവകാശങ്ങൾ ഉറപ്പാക്കുമെന്നും രാഹുൽ ഗാന്ധി ഉറപ്പു പറയുന്നുണ്ട് ബീഹാറിൽ നിതീഷ് സർക്കാർ നടപ്പിലാക്കിയ ജാതി സെൻസസിന് പിന്നാലെയാണ് കോൺഗ്രസ് ഈ നിലപാടിലേക്ക് എത്തിയത് കർണാടകയിൽ കോൺഗ്രസ് സർക്കാർ വർഷങ്ങൾക്ക് മുൻപ് തന്നെ ജാതി സെൻസസിനുള്ള നീക്കങ്ങൾ നടത്തിയെങ്കിലും സർവേ റിപ്പോർട്ട് സംസ്ഥാന സർക്കാർ സ്വീകരിച്ചിട്ടില്ല റിപ്പോർട്ട് സ്വീകരിച്ച ശേഷം ക്യാബിനറ്റിൽ ചർച്ച ചെയ്യുകയും നിയമസഭയിൽ അവതരിപ്പിച്ച് പാസാക്കുകയുമാണ് നടപടി എന്നാൽ ലോക്സഭാ തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ട് റിപ്പോർട്ട് വൈകിപ്പിക്കുകയാണ് സർക്കാർ എന്ന ആരോപണവുമുണ്ട് ഏതായാലും ഇതെല്ലാം താൻ ഒ ബി സി കാരൻ എന്ന് പറഞ്ഞു നടക്കുന്ന മോദിക്കുള്ള രാഹുലിന്റെ കനത്ത മറുപടിയാണെന്ന് തന്നെ പറയാം